ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ എർത്ത് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം. ഇത് സാധാരണക്കാർക്കും നോക്കാൻ പറ്റുന്ന രീതി ഞാൻ പറയുന്നുണ്ട്. ഇതുപോലെ നോക്കിയിട്ട് നിങ്ങളെ വീട്ടിലെ എർത്ത് കറക്റ്റ് വർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് വലിയൊരു അപകടം വരുത്തി വെക്കും. നോക്കാം നമുക്ക് അതെങ്ങനെ ചെയ്യാം. നമുക്ക് എർത്ത് ചെക്ക് ചെയ്യാൻ ഞാനിവിടെ രണ്ട് സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേണ്ട, നിങ്ങൾക്ക് മൾട്ടിമീറ്റർ കയ്യിലില്ലെങ്കിൽ സാധാരണ ഒരു ബൾബും ബൾബ് ഓട്ടറും ചെറിയ രണ്ട് പീസ് വയറും വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്യാം. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ള LED ബൾബാണ്. എൻ്റെ കയ്യിൽ ഫിലമെൻ്റ് ബൾബ് ഇല്ല, പിന്നെ LED ബൾബും അതിൽ വർക്കാവും, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൾട്ടിമീറ്റർ ആണ്. എൻ്റെ കയ്യിൽ മൾട്ടിമീറ്റർ ഉള്ളതുകൊണ്ട് അതെടുത്തു. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിമീറ്റർ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഈ ബൾബ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മൾട്ടിമീറ്റർ വെച്ചിട്ടാണ്. ഞാനിവിടെ മൾട്ടിമീറ്റർ 600 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം വലത്തെ സൈഡ് വരുന്നത് ഫേസും ഇത് ന്യൂട്രലുമാണ്. അപ്പോൾ ഞാൻ ഈ മൾട്ടിമീറ്ററിൻ്റെ രണ്ട് പ്രോബ് എടുത്തിട്ട് ഫേസിലും ന്യൂട്രലായിട്ട് കൊടുത്തു. കൊടുക്കുമ്പോൾ അതാ ഇവിടെ കാണിക്കുന്നുണ്ട് 217, 216, അങ്ങനെ കാണിക്കുന്നുണ്ട്. ലൈനിലെ വോൾട്ടേജ് എത്രയാണോ അത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ, അതായത് ഈ ന്യൂട്രലിൽ കൊടുത്ത ബ്ലാക്ക് പ്രോബ് എടുത്തിട്ട് ഇവിടെ കൊടുത്തു, അതായത് ഈ എർത്തിലേക്ക് ഞാൻ കൊടുത്തു. അപ്പം കാണിക്കുന്നത് നോക്കുക, സെയിം ഇത് തന്നെ കാണിക്കുന്നത്, അതായത് 218, 19, 17 അങ്ങനെ കാണിക്കുന്നുണ്ട്. ചെറിയ ഒന്നോ രണ്ടോ പോയിന്റുകൾ, ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇങ്ങനെ ആകുമ്പം നമ്മളെ വീട്ടിലെ എർത്ത് കറക്റ്റ് വർക്കിംഗ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഇപ്പം സാധാരണക്കാരായ ആളുകളെ വീട്ടിൽ മൾട്ടിമീറ്റർ ഉണ്ടാവണമെന്നില്ല. മൾട്ടിമീറ്റർ ഉള്ള ആളുകൾക്ക് ഞാനിത് പറഞ്ഞു തരണം എന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ നമുക്ക് എർത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. ഇനി നമുക്ക് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്, നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത മാർഗം സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ്. ബൾബും ബൾബ് ഓട്ടറും വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ ബൾബ് ഓട്ടറും വയറും ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തട്ടെ, അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴും. ഇനി ഇതിൽ നിന്ന് വരുന്ന ഈ ബൾബ് ഓട്ടറിൽ നിന്ന് വരുന്ന രണ്ട് വയറുകൾ, അതിലൊരു വയറ് ഞാനിവിടെ ന്യൂട്രലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വയറ് ഫേസിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് വർക്ക് ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബൾബ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഇത് ന്യൂട്രാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുന്നത് മാറിപ്പോയിട്ടില്ലെങ്കിൽ ഇത് ന്യൂട്രാണ്. അടുത്ത സൈഡ് ഈ സൈഡ് ഇത് മഞ്ഞ വയറിനെ എടുത്തിട്ട് നേരെ ഞാൻ എർത്തിലേക്ക് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണാം ക്ലിയർ ആയിട്ട് ബൾബ് കത്തുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ നമ്മൾ നിങ്ങളെ വീട്ടിൽ ബൾബ് കത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ എർത്ത് കറക്റ്റാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഇലക്ട്രീഷ്യനെ കണ്ടിട്ട് നിങ്ങളെ വീട്ടിലെ എർത്ത് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അതൊരു അപകടം വരുത്തി വെക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അറിയാത്ത ആളുകളിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.